നമസ്കാരം. മിഴിയത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7, കർക്കിടകം 22 ആണ്. അതൊരു മാസത്തിന്റെ തുടക്കം എത്തിയിരിക്കുകയാണ്. ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ അതിഥി ആരാണ്. നിങ്ങൾ ഏവരും പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏവരും ആഗ്രഹിക്കുന്ന പ്രശസ്ത വാസ്തു ജ്യോതിഷ വിദഗ്ധ ശ്രീമതി സേതുലക്ഷ്മിയാണ്. നമസ്കാരം. നമസ്കാരം. ഈ ഒരു മണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരുന്ന 2 എപ്പിസോഡുകൾ ഞങ്ങൾ നിങ്ങളുടെ SMS കൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിരവധി പ്രേക്ഷകരുടെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതായത് പലരും 1, 2, അല്ലെങ്കിൽ 3, 4 പ്രാവശ്യം SMS കൾ അയച്ചു നമുക്കത് 1 മണിക്കൂറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ടായിരുന്നു. നിരവധി കോളേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് SMS കൾ പരിഗണിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പരാതി പരിഗണിച്ചുകൊണ്ട് തന്നെ ഇനിയും വരുന്ന 2 ആഴ്ചകൾ ഞങ്ങൾ SMS കൾ മാത്രമാണ് പരിഗണിക്കുന്നത്. ഫോൺ വിളിക്കുന്നവർ ദയവായി അത് ക്ഷമിക്കുക. അപ്പൊ ചേച്ചി, ഒട്ടും തന്നെ സമയം കളയാൻ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടന്നാലും. ആദ്യമായി SMS അയച്ചിരിക്കുന്ന വിഷ്ണു ആണ്. വിഷ്ണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 11/11/1990. സമയം 11 PM ആണ് പറഞ്ഞിരിക്കുന്നത്. ജനിച്ചിരിക്കുന്നത് ദുബായിലാണ്. എന്ന് ജോലി കിട്ടുമെന്നാണ് അറിയേണ്ടത്. ജോലിയെ കുറിച്ചാണ് വിഷ്ണുവിന് അറിയേണ്ടത്. അയച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ അച്ഛൻ മോഹൻദാസ് ആണ്. വിഷ്ണുവിന് ചന്ദ്രാൽ 11 വ്യാഴവും ലഗ്നാൽ വ്യാഴവും ഉണ്ട്. അപ്പൊ ഇപ്പൊ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും നവംബർ ആകുമ്പോൾ നല്ലൊരു സ്ഥലത്ത് ജോലി ചെയ്ത് നല്ല അഭിവൃദ്ധി കിട്ടാനുള്ള സാധ്യത വളരെ, അതായത് 2014 നവംബറിലെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ നല്ല സമയം തന്നെയാണ്. ഇപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷ്ണു കേട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS ലേക്ക് പോകാം. അയച്ചിരിക്കുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 17/2/1958 ആണ്. രവിയാണ് അയച്ചിരിക്കുന്നത്. അതിന്റെ ജന്മസമയം 8:15 AM. നക്ഷത്രം തിരുവോണമാണ് പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരാണ് ജനനം. അദ്ദേഹത്തിന് അറിയേണ്ടത് ജോലിയെ കുറിച്ചാണ്, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചും അറിയണം. 17/2/58 8:15 AM. ഇപ്പം രവിക്ക് കണ്ടകശനി സമയമാണ്. 2012 ഓഗസ്റ്റ് 4 തൊട്ട് വളരെ മോശം സമയമാണ്. അതിൽ നിന്നൊരു വ്യത്യസ്തമായി, അതായത് 2014 ജൂൺ 19 ആയപ്പം കുറച്ചൊരു മാറ്റം, മാനസികമായിട്ട് തൃപ്തി, സാമ്പത്തികമായിട്ട് ഉയർച്ച, ഇതൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. ജോലി സംബന്ധമായിട്ട് നല്ലൊരു സ്ഥലത്തല്ലെങ്കിൽ പോലും നവംബർ വരെ അവിടെ തന്നെ ഇരുന്നാലേ പറ്റുള്ളൂ. കാരണം കണ്ടകശനി സമയമാണ്. വ്യാഴം 7 വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം മാനസികമായിട്ട് തൃപ്തിപ്പെടാം. അപ്പൊ ജോലി സംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവേണ്ട സമയമാണ്. 2015 ആയിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിയോ, കടങ്ങൾ മാറി നല്ലൊരവസ്ഥയിലേക്ക്, 2015 ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. രവി കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS ലേക്ക് പോകാം. അയച്ചിരിക്കുന്ന ആദർശാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 29/89/87. സമയം 5:45 PM ആണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണയോഗമാണ് അറിയേണ്ടത്. ഏഴരശനി കാലഘട്ടമാണ്. 11 വ്യാഴം വന്നിട്ടുണ്ട്. ഷഷ്ട ഓക്കെ. ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിവാഹയോഗം പറയുന്നുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. ആ അത് നന്നായിട്ട് ജാതകമൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇത് ശരിക്കും മാച്ചിങ് എടുക്കാവുള്ളൂ. പാവസാമ്യമുള്ള ജാതക, അതായത് പാപമുള്ള ജാതകമാണ്. ചൊവ്വാദോഷമുണ്ട്, സർപ്പദോഷമുണ്ട്. ആയതിനാൽ നന്നായിട്ട് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി കടക്കാൻ പറ്റുള്ളൂ. കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS ലേക്ക് പോകാം. അയച്ചിരിക്കുന്ന അർച്ചനയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 30 ജൂലൈ 1984. 30 ജൂലൈ 1984 12:30 PM ആണ് പറഞ്ഞിരിക്കുന്നത്. ജനിച്ചിരിക്കുന്നത് കേരളത്തിലാണ്. എഡ്യൂക്കേഷനെ കുറിച്ചും കല്യാണത്തിനെ കുറിച്ചുമാണ് അറിയേണ്ടത്. ചന്ദ്ര 24 വയസ്സും 7 മാസം കഴിഞ്ഞിട്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളുള്ളൂ. 24 വയസ്സും 7 മാസവും അതല്ലെങ്കിൽ 28 വയസ്സിലേ ഉള്ളൂ. ആ സമയത്ത് നടന്നില്ല എങ്കിൽ 28 വയസ്സിലേ ഉള്ളൂ. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നല്ല ഉയർച്ചയാണ് ഈ ജാതകത്തിൽ കാണുന്നത്. ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യാനോ ഉള്ള നല്ല യോഗമുള്ള സമയമാണ് ഇപ്പൊ. അർച്ചന കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്ന അനുശ്രീയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 13/1/89. 13/1/89 സമയം ഏകദേശം 12:10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
കേരളത്തിലാണ് ജനനം, ഉത്രട്ടാതി നക്ഷത്രമാണ്. ജോലിയെ കുറിച്ചാണ്, ജോലിക്ക് വേണ്ടി പലതവണ ശ്രമിക്കുന്നു, ഇതുവരെ ജോലിയൊന്നും ആയില്ല. ഇവിടെ ദുബായിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, അത് നാട്ടിലാണോ ജോലി എന്നൊക്കെയാണ് അറിയേണ്ടത്. ഉത്രട്ടാതിക്ക് ചന്ദ്രാൽ മീനക്കൂറായതുകൊണ്ട് ചന്ദ്രാൽ മൂന്നി വ്യാഴമായിരുന്നു, വ്യാഴം നാലിലേക്ക് മാറിയിട്ടുണ്ട്. അഷ്ടമത്തിൽ ശനിയാണ്. നവംബർ ആവുമ്പോ എന്തായാലും ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അനുശ്രീക്ക് ഏറ്റവും വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്നത് രാജു ആണ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 17/11/1999. സമയം പറഞ്ഞിരിക്കുന്നത് 8:05 PM ആണ്. കേരളത്തിലാണ് ജനിച്ചിരിക്കുന്നത്. നക്ഷത്രം ചതയമാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് മകന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് തന്നെയാണ്. ഈ ജാതകത്തിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കുറച്ച് മൗട്ടിയുള്ള സമയമാണ് ഇപ്പം. അതായത് എന്നത്തേക്കുമല്ല ഞാൻ പറഞ്ഞത്, ഈ സമയങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഒന്ന് പുഷ് ചെയ്തെങ്കിലേ ആൾ മുന്നോട്ട് പോവുള്ളൂ. അതിനോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ട ഒരു ജാതകമാണ്. വിദ്യാഭ്യാസത്തിന് നല്ലത് തന്നെയാണ്. നവംബർ വരെ മോശം സമയമാണ്. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കേണ്ട ഒരു കുട്ടിയാണിത്. രാജു കേട്ടോന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്നത് താരയാണ്. താരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 24/6/72. സമയം 3:45 PM ആണ്. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. അറിയേണ്ടത് ആരോഗ്യപരമായ കാര്യങ്ങളാണ് അറിയേണ്ടത്. വൃശ്ചികക്കൂറുകാരിയാണ്. എപ്പോഴും ഉദര സംബന്ധമായിട്ടോ തലവേദനയോ വിട്ടുവിട്ട് വരാനുള്ള സാധ്യത, അത് ജനിച്ചപ്പോൾ തൊട്ടേയുള്ള കാര്യമാണ്. അതുപോലെ ജോയിൻ പെയിൻസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ ജാതകത്തിനുണ്ട്. സൂക്ഷിക്കുക, കൂടുതലും മെഡിസിനൊന്നും എടുക്കാതെ ഫുഡൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ ചന്ദ്രാൽ 12 നിൽക്കുന്ന ലഗ്നത്തെ കൊണ്ട് ആഹാര സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കഴിക്കുക. സാമ്പത്തികമായിട്ട് ഇപ്പം 12 ശനിയാണ്, വ്യാഴം മറന്ന് നിൽക്കുകയായിരുന്നു, ഇപ്പം ജൂണിൽ മാറിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടൊന്ന് മെച്ചപ്പെടണമെങ്കിൽ നവംബർ കഴിയണം. നവംബർ വരെ മോശമാണ്. നവംബർ വരെ മോശമാണ് അല്ലേ. താര കേട്ടോന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS പോകാം. അയച്ചിരിക്കുന്നത് കാർത്തികയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 6/10/82. സമയം 10:37 PM ആണ്. തിരുവല്ലയിലാണ് ജനനം. ബിസിനസ് ആണോ ജോലിയാണോ നല്ലത് എന്നൊക്കെയാണ് അറിയേണ്ടത്. സുദീപാണ് അയച്ചിരിക്കുന്നത്. ജോലി തന്നെയാണ് ഈ ജാതകത്തിന് നല്ലത്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടാൽ 2 വർഷം നല്ലതാണ്. 1 വർഷം ശരിക്കും ഒന്നുമില്ലാത്ത ആളായിട്ട് വലിയ, അതായത് സീറോയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ഇപ്പൊ ബിസിനസിനെക്കാട്ടിലും ഉത്തമം ജോലി തന്നെയാണ് ഈ ജാതകത്തിന്. ജോലി തന്നെയാണ് അല്ലേ. കേട്ടുവന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS പോകാം. അയച്ചിരിക്കുന്ന ഇന്ദു ആണ്. ഇന്ദുവിന് ഹസ്ബൻഡിന് വേണ്ടിയാണ്. ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 26/7/71. സമയം 2:14 AM. പൂരം നക്ഷത്രമാണ്. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളാണ് അറിയേണ്ടത്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. സമയമൊന്നല്ല, കുറെ അധികം വർഷങ്ങൾ കൊണ്ട്, 2007 തൊട്ട് ഈ ജാതകത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അനുഭവിച്ചെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ വരുന്നതിന്റെ ഇരട്ടി ചെലവാകേണ്ടത് അല്ലെങ്കിൽ കടങ്ങൾ ഉണ്ടാവേണ്ട ഒരു ജാതകമാണിത്. അതിൽ നിന്ന് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ആ ജാതകം അല്ലെങ്കിൽ ആ ഗ്രഹസ്ഥിതി, ആ പ്ലാനറ്ററി പൊസിഷൻ ഒന്നും മാറ്റാൻ പറ്റൂല. അതിനൊന്ന് ശമനം കൊടുക്കാനാണ് നമ്മൾ പറയാറുണ്ട്, പൂജ ചെയ്തോളൂ, അല്ലെ സ്റ്റോൺ ഇട്ടോളൂ, അല്ലെങ്കിൽ ഇന്നത് ഇത്ര ദിവസം വ്രതത്തോടുകൂടി നിൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശുക്രനൊക്കെ വക്രത്തിലാണ് നിൽക്കുന്നത്. ആയതിനാൽ കയ്യിൽ വരുന്ന ധനമൊക്കെ കടം വീട്ടേണ്ടി വരും, പലിശ കൊടുക്കേണ്ടി വരും. ഈ ജാതകത്തിന് പൈസ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ കടത്തോടുകൂടി മാത്രമേ ഈ ജാതകക്കാരിക്ക് അല്ല ഈ ജാതകന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. കടമാണ് അവരുടെ മെയിൻ മനപ്രയാസം. ഇന്ദു കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS പോകാം. അയച്ചിരിക്കുന്നത് ലതയാണ്. മകന്റെ കാര്യത്തിനെ കുറിച്ചാണ് അറിയേണ്ടത്. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 27/11/1992. 3:30 PM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരാണ് ജനിച്ചിരിക്കുന്നത്. ജോലിയെക്കുറിച്ചും ഹയർ എഡ്യൂക്കേഷൻ യോഗമുണ്ടോ എന്നൊക്കെയാണ് അറിയേണ്ടത്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഹയർ സ്റ്റഡീസിന് യോഗമുണ്ടോ? തീർച്ചയായിട്ടും ഉപരിപഠനത്തിന് യോഗമുള്ള ഒരു നക്ഷത്രമാണിത്. അതുപോലെ തന്നെ ജോലി സംബന്ധമായ ലഗ്നാൽ 10 ശനി നിൽക്കിയാൽ ജോലി സംബന്ധമായ കാര്യത്തിനൊന്നും ബുദ്ധിമുട്ടേണ്ട ആളല്ല. അന്യദേശത്ത്
അബ്രോഡിൽ പുറത്ത് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള യോഗം ഈ ജാതകത്തിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട്. ഇല്ല, ഇതൊക്കെ ഏറ്റവും വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS അയച്ചിരിക്കുന്നത് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ്. പേര് വെച്ചിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് 10/7/86. 3:30 PM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരാണ് ജനിച്ചിരിക്കുന്നത്. ബിസിനസ് ചെയ്യാൻ പറ്റുമോ അതോ ജോലിക്ക് പോകുന്നതാണോ നല്ലത്, അതുപോലെ കല്യാണ സംബന്ധമായ കാര്യവും അറിയണം. എപ്പോഴും ചിങ്ങക്കൂറുകാരെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ആൾക്കാരാണ്. അതായത് കൂടെയുള്ളവർ ശത്രുക്കളാകുക, അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ധനം കയ്യിൽ വന്നാൽ സിദ്ധിയോഗം, ഇരിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകുക. അപ്പൊ എപ്പോഴും ഒരു സ്ഥിരമായിട്ടൊരു ജോലിയാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പൊ ജോലി ചെയ്ത് ധനം ഉണ്ടാക്കുക എന്നാ പറയുന്നത്. ബിസിനസ് ചെയ്താൽ ഒക്കെ ഈ പറഞ്ഞതുപോലെ കുറച്ചുനാള് നന്നായിരിക്കും, പിന്നീട് നഷ്ടത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അതുപോലെ കല്യാണ കാര്യവും ചോദ്യം, വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇപ്പം നല്ല സമയമാണ്. നല്ല സമയമാണ്. ഓക്കെ, കേട്ടോന്ന് വിശ്വസിക്കുന്നു. പേര് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത SMS അയച്ചിരിക്കുന്നത് മുഹമ്മദ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് 23/2/93. സമയം 11:45 AM. കൊല്ലത്താണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജോലിയൊന്നുമില്ല. അപ്പൊ UAE ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, ഇവിടെ ജോലി അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മീനക്കൂറുകാരി, ഓക്കെ, ഇവിടെ മുഹമ്മദ് ആണ്. ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ജോലി കിട്ടും. അഷ്ടമത്തിരിക്കുന്ന ശനിയെ കൊണ്ട് ഈ ദേശത്ത് തന്നെ ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. മുഹമ്മദ് കേട്ടോന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്നത് അശ്വതിയാണ്. അശ്വതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 7/3/1984. 7/3/1984. 1 PM 1:10 സമയം പറഞ്ഞിരിക്കുന്നത്. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. മകന്റെ ജോലിക്കാര്യവും കല്യാണ കാര്യവുമാണ് അറിയേണ്ടത്. അശ്വതി നക്ഷത്രം എന്നാണ്, വൃന്ദയാണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ഒക്ടോബർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഒക്ടോബർ വരെ മോശ സമയമാണ്. പിന്നെ നവംബർ വരെ കണ്ടകശനി സമയവുമാണ്. അപ്പൊ ഒക്ടോബർ കഴിഞ്ഞു വരുന്ന ഒരു ആലോചന നമുക്ക് എടുക്കാം. പക്ഷേ 2015 June/July വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു SMS നമുക്ക് പോകാം. അയച്ചിരിക്കുന്ന റോയി ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് 5/10/86. 8:05 PM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. ജനിച്ചിരിക്കുന്ന നാട്ടിലാണ്. കല്യാണ സമയമാണ് അറിയേണ്ടത്. റോയിയുടെ മകന് വേണ്ടിയാണ്. 5/10/86, 8:05 PM നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. കല്യാണത്തിനുള്ള സമയമായോ അതുപോലെ ജോലിയിൽ പുരോഗതി ഉണ്ടായിരുന്നു. 10 വ്യാഴം വന്നിട്ടുണ്ട്. ജോലി സംബന്ധമായിട്ട് നല്ല സമയമാണ്. വിവാഹ സംബന്ധമായിട്ട് കാര്യങ്ങൾ ഒരു നവംബർ കഴിഞ്ഞിട്ട്, ജന്മത്തി ശനിയാണ്, നവംബർ കഴിഞ്ഞിട്ട് നോക്കിയാ മതി. നവംബറിന് ശേഷം കല്യാണം, വിവാഹ സംബന്ധമായ കാര്യങ്ങള് നവംബർ കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കിയാ മതി. റോയ് കേട്ടോന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്ന രാജനാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 9/11/1949. 10:42 PM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രം തിരുവാതിര. ആരോഗ്യപരമായ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇപ്പൊ ആരോഗ്യ സംബന്ധമായി വളരെ മോശം സമയമാണ്. വാദ സംബന്ധമായിട്ടോ ഹൃദയത്തിനൊക്കെ അസുഖം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഉദരത്തിനും വിഷമം ഉണ്ടാകേണ്ട സമയമാണ്. നവംബർ ആകാതെ ഇതിനൊരു പൂർണ്ണ ഫലം ഉണ്ടാകത്തില്ല. ശസ്ത്രക്രിയയൊക്കെ വേണ്ടിവരുന്ന സമയമാണ് ഇപ്പൊ. രാജൻ കേട്ടോന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്ന ജിതിൻ ജോസ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് 12/8/88. 12/8/88. സമയം 10:17 PM ആണ്. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത് റാസൽ കൈമേലാണ്. ജോലിയെക്കുറിച്ചാണ് ജിതിൻ അറിയേണ്ടത്. ഇപ്പോൾ നാട്ടിലാണ് ആള്, റാസൽ കൈമേലാണ് ജനിച്ചിരിക്കുന്നത്. കണ്ടകശനി സമയമാണ്. പക്ഷെ ചന്ദ്രാൽ വ്യാഴം വന്നിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ജോലി, ആ ശനി കർക്കിടകക്കൂറുകാർക്ക് ഉച്ചസ്ഥനാണ്, നല്ലൊരു ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അന്വേഷിച്ചോളൂ, നല്ലൊരു ജോലി കിട്ടും. ജിതിൻ കേട്ടോന്ന് വിശ്വസിക്കുന്നു. അടുത്ത SMS അയച്ചിരിക്കുന്ന അഖിലയാണ്. അഖിലയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 23/6/1990. സമയം 10:25 AM ആണ്. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. ജോലിയെക്കുറിച്ചാണ് അറിയേണ്ടത്.
ജോലി സംബന്ധമായിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ ആകണം. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ മാത്രമേ ഉയർച്ച ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുവരെ മോശ സമയമാണ്, അവിടെ ഇരുന്നോളുക. എവിടെ ഇരിക്കും, എവിടെ ജോലി ചെയ്യുന്നുവോ അവിടെ തന്നെ നിന്നോളുക, അവിടുന്ന് മാറേണ്ട കാര്യമില്ല. അഖില കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി മിഴിയോളത്തിൽ ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.